ഹലോ, അപ്പോ അങ്ങനെ BB6 തിരിച്ചു വന്നേക്കാണ്. അല്ല, തിരിച്ചല്ലോ, പിന്നെ തുടങ്ങിയൊക്കെയാണ്. എന്നുവെച്ചാൽ എല്ലാ കൊല്ലവും മലയാളികൾക്ക് ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുക ബിഗ് ബോസ് ആണ് അല്ലേ. ഒരു കൊല്ലം ഈ സീസൺ ആകുമ്പോഴത്തേക്കും 3 മാസം നമ്മൾ ഓരോരുത്തരെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അതെ, ആരായിരിക്കും വരണേ, ആരായിരിക്കും പോലെ ഇളക്കം തിരിച്ച് ഉണ്ടാക്കാൻ പോണേ. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഭയങ്കര ത്വര ഉണ്ടാകുന്ന സംഭവമാണ് BB. ഇപ്പൊ അങ്ങനെ വെയിറ്റ് വെയിറ്റ് BB6 എത്തിയേക്കാണ്. അധികം പ്രമോ ഒന്നും ഇല്ലാണ്ട് വേഗം സ്റ്റാർട്ട് ചെയ്തല്ലേ. ഇല്ലേ, ഏഷ്യാനെറ്റിലൊരു പരിപാടി ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗ് ബോസ് വന്നു, ഭയങ്കര ഹൈപ്പ് കൊടുത്ത്, എന്തോരം റേറ്റിങ്ങിനെ ഭയങ്കരമായിട്ട് പ്രമോഷൻ കൊടുത്ത് 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 വന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് വേഗം പ്ലാൻ ചെയ്ത് വേഗം വന്നത്. എന്തായാലും ഔട്ട് ചെയ്തത് നിക്കട്ടെ, നമുക്ക് സംഭവം കടക്കാം, അങ്ങനെ തുടങ്ങിയാലേ. യെസ്. അപ്പൊ മെയിൻ ആയിട്ട് ഇക്കൊള്ളത് എനിക്ക് ഈ പ്രശ്നത്തെ പറയാനുള്ള വെച്ചാല് ഇപ്പോഴത്തെ സെറ്റ് ഒന്നും പറയില്ല. സെറ്റാണ് വെച്ചാല് ഭയങ്കര വെറൈറ്റി വെറൈറ്റി സാധനങ്ങളല്ലേ ഡിസൈൻ ചെയ്തേക്കണാണെങ്കിലും. പിന്നെ എന്താ, 4 റൂംസ്, 3 റൂംസ് വേറെ, അതിന് 3 റൂം 3 പേരുകള്, വേറെ പവർ റൂം എന്ന് പറഞ്ഞ പവർ റൂം ക്യാപ്റ്റന്റെ ബെഡിന്റെ റെസ്റ്റോറന്റ് കാണാൻ വേണ്ടി, പൂവുപോലെ കിടക്കണ ഒരു ബെഡ്. ഇന്റീരിയർ റീഫ്രഷ്ത രക്ഷയില്ല, പൊളിയാടി ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഈ 4 ബെഡ്റൂമിന്റെ കാര്യം തന്നെ വെറൈറ്റി കാര്യമാണ്. എപ്പോഴും ഒരുമിച്ച് ഇറക്കണ, നമ്മളിപ്പോ എല്ലാ സീസണും ഒരുമിച്ചുള്ള കിടപ്പാണിട്ടുള്ളത്. ഇപ്പം സ്പ്ലിറ്റ് ചെയ്ത് 4 റൂമല്ലായിരുന്നു, 4 ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വെറൈറ്റി ആക്കി പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് ആദ്യം പൂള് പ്രശ്നമില്ലേ, പക്ഷെ 2 എപ്പിസോഡും പൂള് കണ്ടില്ല. ഫസ്റ്റ് എപ്പിസോഡും പൂളുണ്ടല്ലോ, സെക്കൻഡ് എപ്പിസോഡും പൂളുണ്ടല്ലോ. പൂളിനെ എവിടെ ഒളിപ്പിച്ചാണെങ്കിലും പൂൾ ഇല്ലാത്തറിയില്ല, അതിന് പൂളെങ്ങാനും പൊങ്ങി വന്നാലും വരും. അപ്പൊ 19 പേരാണ് ഈ കൊല്ലം സെലക്ട് ആയിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി നിക്കണം. അപ്പൊ നമ്മള് വയ്യ ഒരു കേട്ടിട്ടും വിടാൻ പോകണേ. അപ്പൊ ഫസ്റ്റ് തന്നെ ലാലട്ടൻ പറഞ്ഞു വെച്ചാൽ എന്താ, 2 കോമണേഴ്സിന്റെ കാര്യം നല്ലൊരു സംഭവം. കഴിഞ്ഞ കൊല്ലം ഒരാളുണ്ടായുള്ളൂ, അതിൽ ഇക്കൊല്ലം 2 കോമണ്ടർ വന്നിട്ടുണ്ട്. 2 കോമണേഴ്സിനും ഒരു സംഭവം ഉണ്ട്, പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. കേറുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞ ലാസ്റ്റ് വരെ കേട്ടു, ഇവർക്ക് വേറെ റൂമിലിരുന്നിട്ട് കാണാൻ സംഭവമുണ്ട്. അങ്ങനെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 10,000 പേരിന് സെലക്ട് ആയി 2 പേരെ കയറിയേക്കണെന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പൊ അതൊക്കെ ആരെയാണെന്ന് മടിയെ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അതെ, അപ്പൊ ഫസ്റ്റ് വന്നേക്കണം ആദ്യം നോക്കും. ഫസ്റ്റ് ജോർജ് കുട്ടിയുടെ മൂത്ത മോള് പ്ലേ ചെയ്യാം. നമുക്കത് പുള്ളിക്കാരെ എൻട്രി ഉണ്ട്, പുള്ളിക്കാരെ പറയുന്ന കാര്യമുണ്ട്. പക്ഷെ സൂപ്പർ ഡാൻസ് ഒക്കെ ഇട വന്നെ, റക്ക റക്ക പാട്ടൊക്കെ ഇട വരുന്നത്. നേരത്തെ വന്ന് ഇവിടെ ഒരു സീനുണ്ട് കണ്ടോ, തിരിഞ്ഞു നിൽക്കാൻ നാച്ചുറൽ ആക്ടിങ് ആണ്. ഒരാൾ പുറകിന്ന് വന്നാ കൂടി അറിയില്ല. ആ സീന ഓർമ്മ വന്നു. നല്ല പരിചയം, ജോർജ് കുട്ടിയുടെ മകളാണോ? അവസാനം ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു അല്ലേ, വെൽക്കം. അങ്ങനെ എനിക്ക് ജോർജ് കുട്ടി അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇപ്പൊ. കൂടുതൽ വിശേഷങ്ങൾ അറിയാം, നമുക്ക് കാണാം. നമസ്കാരം, ഞാൻ അൻസിബ ഹസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, ജോർജ് കുട്ടിയുടെ മൂത്ത മോള് അഞ്ജു ജോർജിന്. ആ വർഷം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല സ്ക്രീനിൽ. മകളായിട്ടാണ് മലയാളികൾ എല്ലാവരും എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും മനസ്സിലാവും. എന്തായാലും വെയിറ്റ് ആൻഡ് സീ ബിഗ് ബോസ് സീസൺ 6. അപ്പൊ ആള് പിന്നെ പറഞ്ഞത്, പുള്ളിക്കാരി പറഞ്ഞ വെച്ചാല് പുള്ളിക്കാരിക്ക് സെൽഫ് ഫൈൻഡിങ് ആണ്. പുള്ളിക്കാരി ഇതിലേക്ക് വരണത്, പുള്ളിക്കാരെന്താന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. പുള്ളിക്കാരെന്താ അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ സീസണിലേക്ക് വരണെന്നാണ് പുള്ളിക്കാരി പറയാം. വരട്ടെ, നമുക്ക് നോക്കാമല്ലോ പുള്ളിക്കാരി എന്താ, നമുക്കും കൂടി അറിയാലോ. അങ്ങനത്തെ കഴിഞ്ഞു, അടുത്താണെന്നറിയാവോ, നമ്മുടെ
കുറേ സീരിയലിലും എനിക്കിപ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരൻ ഓർമ്മ സിനിമ അറിയാവോ, നമ്മുടെ ആ സിനിമ പേര് ഞാൻ മറന്നുപോയി, കൊച്ചുനായഫിൻ്റെ ഭാര്യയായിട്ട് നമ്മുടെ ദിലീപും നവ്യ നായരും കണക്ഷൻ ഫിലിം ഉണ്ട്. കൊച്ചുനായഫിയുടെ ഭാര്യയുടെ പുള്ളിക്കാർ വന്നിട്ടുണ്ട് ഇതില്, ദിലീപിൻ്റെ ദിലീപും നവ്യ നായരും കണക്ഷൻ ഒരു മൂവി തിരുവനന്തപുരത്ത് പോയിട്ട്. അങ്ങനെ പേര് ഞാൻ മറന്നുപോയി, ആർക്കാരെയും കമൻറ്റ് ചെയ്യട്ടേക്ക്. അപ്പൊ ആ സിനിമയിലെ പുള്ളിക്കാരി ഫസ്റ്റ് എനിക്ക് ഓർമ്മ, കൊറേ സീരിയലൊക്കെ ഉണ്ട്. മറ്റേ യമുന, യമുന റാണി, യമുന റാണി, യമുന യമുന ആക്ട്രസ് പുള്ളിക്കാരിയാണ് പേര്. എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ലക്ഷ്മിപ്രിയൊക്കെ പോലത്തെ ഈ കൊല്ലത്തെ പുള്ളിക്കാരി, ഈ കൊല്ലാരെല്ലാം വേണം ഫുഡ് അമ്മ വേണ്ടേ നമുക്ക്, അമ്മക്ക് വീട്ടിലെ അമ്മ ആ മൂഡിലാ പുള്ളിക്കാരി. പക്ഷെ യമുന ലക്ഷ്മി പ്രിയനെ ക്യാരക്ടർ മാറ്റിയ പോലെ കണ്ടറിയാം മിക്കവാറും ആ സീനാവും എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരനെ പറയണ്ട്, അല്ല പുള്ളിക്കാരെന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരി സക്സസ്ഫുൾ ലേഡിയാണ്, പുള്ളിക്കാരി ബോൾഡ് ലേഡിയാണ് എന്നൊക്കെ പുള്ളിക്കാരെന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും പുള്ളിക്കാരിൽ വന്ന് കാണിക്കാൻ പോണെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇതിലൊരു വെറൈറ്റി ആളുണ്ട്, ഒരു കിഡിലെ ഡാൻസ് അങ്കമാലി ആണോ, കിഡിലൻ ഡാൻസും ആയിട്ട് ആള് വന്ന് ഇറങ്ങിയപ്പോ തന്നെ സ്റ്റേജൊക്കെ കുലുങ്ങി നിപ്പുണ്ട്. അങ്കമാലിക്കാരനായ ജിൻഡോയെ ബിഗ് ബോസ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതൊക്കെ ഓക്കെ, ഇതുവരെ ഓക്കെ. ഇതെങ്ങനെ പറയണറിയോ, നമ്മുടെ അമ്മ പറയുമ്പോഴും വലിയ ഫോണില്ലല്ലോ. ആള് ഉദ്ദേശിച്ചത് സൂംബ ഡാൻസ് എന്തുവാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാം മൂഡും കൊണ്ട് എല്ലാം ഫ്രീ സ്റ്റൈലൊക്കെ കൊണ്ട് ഈ ഒരൊറ്റ ഡാൻസ് മതി ബിഗ് ബോസ് കേറി. അതല്ലോ എന്നിട്ട് അതാണ് അൾട്ടിമേറ്റ്. ഞാൻ പറഞ്ഞ ആള് വന്നോ അല്ല, ഞാൻ അവിടെ നിന്ന് തീർന്നത് അവിടെ അത് നിർത്തിയിട്ട് അപ്പൊ അങ്ങനെ ജിൻഡോ കണ്ടു. അപ്പൊ ജിൻഡോ പറയാന്ന് വെച്ചാൽ ജിൻഡോ ജിൻഡോയുടെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു വെച്ചാൽ കുറെ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്ത് കിട്ടിയത്. ഭയങ്കര അച്ചപ്പൂർ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറെ ഹാർഡ് വർക്ക്, അത് പുള്ളിക്കാരൻ അമ്മ പറയുന്നുണ്ട് സ്റ്റോറിയിൽ, ചെറുപ്പത്തിൽ മുതൽ പല ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവന്നൊരു ഫാമിലിയാണ്, ഒരു നല്ലൊരു ബിൽഡ് ചെയ്ത ഫാമിലിയാണ്. പുള്ളിക്കാരൻ ഡ്രീം ഉണ്ട്, പിന്നെ ഡ്രീമിൽ എങ്ങനെ പുള്ളി ഇങ്ങനെ ഇനി ഒരു 100 ദിവസം ഉണ്ടല്ലോ എന്താവുന്ന് കണ്ടറിയാം, 100 ആണോ 10 ആണോ നമുക്ക് നോക്കാം. പത്താള് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് മുടിയൻ. എന്നാ നമ്മുടെ ഉപ്പും മുളകിൽ കൂടി പിന്നെ ഒരുപാട് സിനിമ സിനിമ ഫിലിംസിലും പിന്നെ എനിക്ക് നമ്മുടെ ഡാൻസിലെ ഫസ്റ്റ് ഡിഫോൾട്ട് ഡാൻസിലെ ഫസ്റ്റ് പറഞ്ഞത് ഹെയറിലാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഡാൻസർ എന്ന ഭാഗത്ത് ഉപ്പും മുളകിൽ എന്തോ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും ഋഷി വന്നിട്ടുണ്ട്, ഋഷി എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയാം നമുക്ക്. നെക്സ്റ്റ് ആള് നമ്മുടെ മറ്റേ മേക്കപ്പ് കാരി, യൂട്യൂബർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാസ്മിൻ. യെസ്, ജാസ്മിൻ പോലെ തന്നെ ഇങ്ങനെ കരക്കാരലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരുടെ ആഗ്രഹമായിരുന്നു ഡ്രീമാണെന്നൊക്കെ പറഞ്ഞാണ്. ഇപ്രാവശ്യം ഇവർ പിക്ക് ചെയ്തേക്കുന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഹാർഡ് വർക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരെയും പിന്നെ യൂട്യൂബേഴ്സിന്റെ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് ഈ കൊല്ലം എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും മേക്കപ്പ് ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക് വന്നത്. പിന്നെ പുള്ളിക്കാരി കുറച്ച് ഇങ്ങനെ ടോക്സ് ഒക്കെ ഇടാറുണ്ട് പുള്ളിക്കാരുടെ ഉപദേശങ്ങളൊക്കെ. ഇപ്പൊ ഇതിലും ഉപദേശിക്കാൻ വരുമെന്നൊക്കെ വലുതായിട്ട് ചോദിക്കണ്ടേ. ജസ്മിൻ അടുത്ത ആളാണ് സിജോ. സിജോ വെച്ചാല് പുള്ളിക്കാരൻ യൂട്യൂബർ ആണ്. പുള്ളിക്കാരൻ കൊറോണ സമയത്താണ് പുള്ളിക്കാരൻ ഫസ്റ്റ് സ്റ്റാർട്ട്. സിജോ ടോക്സ് എന്ന് പറഞ്ഞു, ടോക്കർ ആണ് മറ്റേ പുള്ളിക്കാരൻ യൂട്യൂബിൽ നല്ല സ്റ്റോറി ലൈൻ ഒക്കെ പറയുന്ന ഒരു ഭയങ്കര അതന്നെ അതൊക്കെ പറയുന്ന ആളാന്നാണ്. പക്ഷെ പുള്ളി കണ്ടെങ്കിൽ തോന്നുന്നു പുള്ളി കുറച്ച് തീരുമാനിച്ചു വന്ന മൂടാൻ തോന്നുന്നു. ടോക്കൊക്കെ ആയിട്ട് ലാലിന്റെ പറയുമ്പോ ഭയങ്കര കോൺഫിഡൻസ് ആണ് പുള്ളി വന്നേക്കണം. അടുത്തൊരു റോബിൻ ആവൂ ആവോ, എന്താവൂന്നൊക്കെ എന്തായാലും നമുക്ക് അടുത്ത ആളെ നോക്കാം. യെസ്,
പിന്നെ വന്നേക്കണ വെച്ചാൽ ഞാൻ ഒരു സീരിയൽ നടിയാണ്. സീരിയൽ നടി വെച്ചാല് മലയാളം കറക്റ്റ് അറിയാത്ത ചെന്നൈ മലയാളി പെൺകുട്ടി. ചെന്നൈ തമിഴ്, ചെന്നൈ തമിഴത്തി മലയാളത്തി. എന്താ കുട്ടിയുടെ പേര്? പുള്ളിക്കാരി ശ്രീതു കൃഷ്ണ. നൈസാ പുള്ളിക്കാരി, ടോക്കൺ നൈസാ കേൾക്കാണ്ട് മലയാളം പറഞ്ഞോണ്ട് കൊച്ചു കൊച്ചറിയുള്ളൂ. നമ്മുടെ മലയാളം തന്നെ, അതോ അമ്മ അമ്മ അമ്മറിയാതെ ഓ അങ്ങനത്തെ സീരിയൽ ഏത്? അതില് അതിലെ നടിയാന്നാണ് പറഞ്ഞത്. ശ്രീതു കൃഷ്ണ ഞാൻ കണ്ടില്ല, ഫസ്റ്റ് ഇത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരനെ കാണുന്നത്. അത് എന്തായാലും ഉണ്ടാവുമല്ലോ, ഏഷ്യാനിലെ പരിപാടിയല്ലേ, ഏഷ്യാനിലെ ആൾക്കാർ എന്തായാലും വേണമല്ലോ അല്ലെങ്കിൽ എന്ത്. അപ്പൊ ശ്രീതു കൃഷ്ണ ഉണ്ട്, പുതുകൃഷ്ണ എന്തിനാ വന്നത് നമുക്ക് അറിഞ്ഞൂടാ, കണ്ടറിയാ എന്തിനാ വന്നത്. എനിക്ക് തോന്നണേ ഇപ്രാവശ്യം ചിലപ്പോ ഒരു സീരിയൽ വൈബി പോവാൻ വേണ്ടിയായിരിക്കും. ആർക്കറിയാം, സീരിയൽ ഇപ്പൊ മൂന്ന് പേരായില്ലേ സീരിയലിൽ നിന്ന്, രണ്ടുപേര് സീരിയലിൽ നിന്നായി ഇപ്പൊ തന്നെ. ഇനി കണ്ണ് നോക്കണം ആരൊക്കെ വരും എന്നുള്ളത്. അടുത്ത ആള് എല്ലാ കൊല്ലം ഉണ്ടാവല്ലോ, എൽ ജി പി ടി കമ്മ്യൂണിറ്റിന്ന് നമുക്ക് ഒരാൾ എന്തായാലും എല്ലാ കൊല്ലം ഉള്ളതാണ്. അപ്പൊ അതുപോലെ ഈ കൊല്ലം വന്നേക്കണ ആളാണ് ജാൻ മോനിദാസ്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി. നമുക്കൊന്ന് കണ്ടുവെക്കാം പുള്ളിക്കാരുടെ. കൽക്കട്ടിന്ന് വന്നേക്കാം. അപ്പൊ ഇപ്പൊ രണ്ടുപേരുണ്ട് മലയാളം. കഴിഞ്ഞ കൊല്ലം മലയാളത്തിന്റെ പേരിൽ വേണ്ടോ മലയാളം പറയടാ റോബിന്റെ ആ സീനുണ്ട്. പക്ഷെ അത് ഈ കൊല്ലം മലയാളത്തിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഈ കൊല്ലം രണ്ടുപേരുണ്ട്, ചെന്നൈ മലയാളിയുണ്ട്, കൽക്കട്ട മലയാളിയുണ്ട്. ചെന്നൈ പൊണ്ണ് രണ്ടു മലയാളം അറിയാത്ത ആൾക്കാരുണ്ട്. എന്തൊക്കെയോ പറയണ്ട സാരിക്കോ ആരൊക്കെയോ വിട്ടേക്ക്. അപ്പൊ അങ്ങനെ ജാൻമോഹനദാസ് വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ എന്തൊക്കെയാ അവിടെ എല്ലാ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തെ ട്രാൻസ്ജെൻഡർ കമ്മിറ്റി ഉണ്ടായിരുന്ന നമ്മുടെ നാദിർ. നാദിർ പക്ഷെ അത്ര ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായി, നല്ല ഭംഗിയായിട്ട് പുള്ളിക്കാര് ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരാള്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ശൈനുമ്പ് ജാസ്മിൻ ഒക്കെ ഞാനോ. അപ്പൊ ഈ കൊല്ലം പുള്ളിക്കാരിയാണ്, എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. എന്തായാലും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്ത ആള് പറ, അടുത്ത ആള് വരുന്ന നമ്മുടെ താരം അങ്ങ് തൃശ്ശൂരിന്ന്. ആരാ ആരാ പൂരങ്ങളുടെ നാട്ടിൽ ആരായിരിക്കും? ആരാ? രതീഷ്. സംസാരപ്രിയനാണ്, നമുക്ക് സ്വാഗതം ചെയ്യാം തൃശ്ശൂരിൽ നിന്ന് വരുന്ന രതീഷ് കുമാർ. അതൊക്കെ ഓക്കെ. ഇതെന്താടാ ഇയാള് കല്യാണത്തിന് പോളാ? ഇതെന്താണ് കണ്ണാടി ഒക്കെ ഉണ്ട് തള്ളങ്ങണെന്ന്. എനിക്കെന്താ തോന്നണ അറിയോ, മറ്റേ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒട്ടത്തിന് ഓടിക്കാം. അതെ കൈ ഉണ്ടോ? അത് ഏതാ ഇറ്റത്? ആളിന്റെ സിമ്പിളായിരിക്കും ഇങ്ങനെ കാണിക്കായിരിക്കും. നോക്കാം നമുക്ക് ചെപ്പടക്കൊക്കെ കാണിക്കുമെങ്കിലോ. മുണ്ടുണ്ടോ? പുള്ളി വേറെ മൂടില്ല. പുള്ളി സോക്സും പാം ഷൂസും മറ്റേ. ആളെന്താ ഉദ്ദേശിക്കുന്ന ഡാൻസ്? ഇതിന്റെ പേര് ഡാൻസ് എന്താ? പുള്ളിയുടെ ഐറ്റിച്ചപ്പായിരിക്കും ഇതെന്താ. പക്ഷെ പുള്ളി പറഞ്ഞു, പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാം, പക്ഷെ പങ്ങേരെ കളിക്കില്ല, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. സാറുണ്ട് ഞാൻ എന്തായി കാണേ. എനിക്ക് തോന്നിയെന്ന് അറിയോ, മറ്റേ പടച്ചിത്ര താഴില് തിലകം പറയല്ലേ കാണാൻ. രതീഷിന്റെ ആ പാട്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ സാർ, ഞാനൊന്ന് മാറ്റി പിടിച്ചോട്ടെ. മാറ്റി പിടിക്കും, മാറ്റി പിടിക്കാം. സാറ് കൂടെ ഉണ്ടാവും? റിയാതെ ഒന്നിച്ചൊരു നൂറു ദിനങ്ങൾ വാഴും. മറ്റേ പാട്ടല്ലേ ഇത്? ബിഗ് ബോസിന്റെ പാട്ടല്ലേ ഇത്? വന്നപ്പോ തന്നെ മോഹൻലാലിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ പറയാ, മോഹൻലാൽ ഇത് കഴിഞ്ഞ് പറഞ്ഞെന്തായിരിക്കും ഈ ഓഡിഷൻ നടത്തിയവരൊന്ന് കാണണല്ലോ. പറയണ്ടായിരുന്നു പുല്ല് മാറ്റി പിടിക്കാൻ പറയണ്ട. പാട്ടൊരു മജ്ജ പുള്ളി വന്നേക്കണേണ്ടാ, എന്തൊക്കെ പുള്ളി മാറ്റുന്നുണ്ടറിയാം.
ബിഗ് ബോസ് പതഞ്ഞ് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടേലാണ് കേട്ടോ. ഓട്ടം തള്ളലൊക്കെ ചെയ്യാറുണ്ടോ? കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കാണാം. അല്ല ഇതില് ഇത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പുള്ളി ഓട്ടം തുള്ളലൊക്കെ ചെയ്യാറുണ്ടോ? ഓട്ടം തുള്ളൽ. ഹലോ, എന്റെ പേര് രതീഷ്. ഞാൻ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ നല്ലൊരു പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പാട്ടൊക്കെ പാടും, പക്ഷെ നല്ല പാട്ടുകാരനേ അല്ല. ഞാനൊരു നല്ലൊരു ഡാൻസർ ആണോ ചോദിച്ചാൽ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം, പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു ഡാൻസുകാരനേ ഇല്ല. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടു. ഞാനൊരു നല്ല ഗെയിമർ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലൊരു ഗെയിമർ ആണെന്ന് ഞാൻ പറയും. ഞാനൊരു നല്ല ഗെയിമർ ആണ്. അമ്പാമത്തെ എപ്പിസോഡിൽ ഇതാണോ? ഇത് ഭംഗിണ്ടാവോ? അല്ല, അമ്പതാം എപ്പിസോഡാ. ഞാനത് ഫിനാലെ ഫിനാലിലേക്കുള്ളത്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ ഭാര്യയാണ്, അമ്മു. അമ്മുവിന്റെ ശരിക്കുള്ള പേര് ആതിര എന്നാണ്. അപ്പോ കപ്പ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. അവനെ കണ്ടു വീട്ടിൽ വിളിക്കുക, അവന് ദേഷ്യം കുറച്ച് കൂടുതലാണ്. എന്റെ കളികൾ സത്യസന്ധമാണെങ്കിൽ, എന്റെ കളികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ആക്കണം എന്ന് മാത്രമല്ല, ആറാം തമ്പുരാൻ ആക്കണം. ആറാം തമ്പുരാൻ ആക്കണം. അപ്പൊ എന്തായാലും രതീഷ് ആറാം തമ്പുരാനാവും. പുള്ളി കളിക്കാൻ വേണ്ടി വന്നേക്കാം. എന്തായാലും പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ഒരു വിധം കളിക്കും. പുള്ളിയുടെ ആ സംസാരത്തിലുണ്ട് പുള്ളി തീരുമാനിച്ചോ കണ്ടറിയാം. നമുക്ക് പുള്ളിയുടെ അവസ്ഥയിൽ അടുത്താരടാ? അടുത്താള് മോനെ അങ്ങനെ അല്ല, മെയിൻ കാര്യമുണ്ട്. അടുത്താരടാ? അടുത്താൾക്ക് മുമ്പല്ല, പുള്ളിക്കാരന്റെ ഒരു എൻട്രി ഉണ്ട് വീട്ടിലേക്ക്, അത് പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്താളെ നോക്കിയത് അടുത്തള പറയാൻ വരട്ടെ. പുള്ളിയുടെ എൻട്രി ഉണ്ട്, അതാണ് മെയിൻ. ഓ, മാസ് എൻട്രി. യെസ് മോനെ, വെക്ക്. ദൈവമേ, ബിഗ് ബോസ് ദൈവമേ. ആ വീട്ടിലുണ്ട്. എത്ര നാളായി ഞാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. ബിഗ് ബോസ് ശാസ്ത്രാഗം പ്രണമിച്ചതാ ുംബിയിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവേരി തുമ്പിയിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാകും. കാത്തിരുന്ന പൈതലേ, എന്റെ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച 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 നിന്റെ വാച്ച എന്റെ കയ്യിലില്ല. നിന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. ഓ ഓ ഓ, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല, നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല. സത്യം 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 സത്യം. വീണ്ടും കവിടെ തുമ്പിൽ കാത്തിരുന്ന പൈതലെ, എന്റെ കവിടെ തുമ്പിൽ കാത്തിരുന്ന മോഹൻലാലി ജിന്റെ സെഫ് ആള് ഓൾറെഡി കഴിവ് തെളിയിച്ചു. ഇനി എന്തിനാ അങ്ങനെ മെയിൻ സാധനം കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ സീസണിലൊരു
കിടക്കാച്ചി സ്ഥലത്തോടെ ഇങ്ങനെ പോയിട്ടുണ്ട്. പുള്ളി എന്തെങ്കിലും സൃഷ്ടിക്കുന്നത്, എന്തെങ്കിലും പുള്ളി ഉണ്ടാക്കും എന്തായാലും എനിക്ക് ഉറപ്പാണ്. പുള്ളി കണ്ടന ഉണ്ടാക്കാൻ വേണ്ടി കേട്ട് കയറിയേക്കാം, വന്ന് കേറി പുള്ളി കണ്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ പുള്ളി കയറി ഇറങ്ങിക്കഴിഞ്ഞ് ഇനി അടുത്ത് വരാൻ പോണെന്ന് വെച്ചാല് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പുള്ളിക്കാരി, ആക്ട്രസ്സാണ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്, ശ്രീരേഖ എന്ന് പറയുന്ന നടി. പുള്ളിക്കാരി ഒരു അമ്മ ഫീൽ, അങ്ങനത്തെ ഒരു ആലപ്പുഴക്കാരിയാണ്, ചേർത്തലക്കാരിയാണ്, നിങ്ങളാണ് പുള്ളിക്കാരിയും ആ ഒരു ഫീലിലേക്ക് ആയിരിക്കും മിക്കവാറും തോന്നണം ആ ഒരു അമ്മ ആ ഒരു കാറ്റഗറി എന്ന് തോന്നണം. ഇല്ല എനിക്ക് തോന്നണം പുള്ളിക്കാരി കുറച്ചുകൂടി അതിലും കുറച്ചുകൂടി ഇതായിട്ടുള്ള യങ്ങാണ്, പിന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് സോഫ്റ്റ് കോണർ ഒക്കെ ഉണ്ട്. ആണല്ലേ, അപ്പൊ എന്തായാലും എന്തായിരിക്കുന്നു കണ്ടറിയാം. അത് കഴിഞ്ഞ് വരണ ഒരു ഡയലോഗ് ഉണ്ട്, എന്നിട്ട് ഇനി ബിഗ് ബോസ് അറിയപ്പെടാൻ പോണത് റോക്കിക്ക് ശേഷവും റോസിക്ക് റോക്കിക്ക് പിമ്പുമായിരിക്കും. മുംബൈയിൽ റോക്കി പോയി ആണെങ്കിൽ പുതിയ വിഭവങ്ങൾ പരീക്ഷിച്ച് മനസ്സും ശരീരവും ഫിറ്റ് ആക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ഇയാൾ തനിക്ക് സ്വന്തമായി രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ലെൻസ് വെച്ചേക്കാണല്ലേ, ആള് മുടിയെ കണ്ട കളറുണ്ടല്ലോ കളറാ മയ്യണ്ണ. ഒരു പേരാണോ രണ്ടു പേരാണോ? അസി റോക്കി. അല്ല രണ്ട് വ്യക്തിത്വം ഉണ്ടെന്ന കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടോ, അതാണ് ചോദിച്ചത്. ഏതാണ് റോക്കി? റോക്കി. അപ്പൊ റോക്കിക്ക് എന്താണ് പ്രത്യേകത? Rocky going on rock. Okay. Yeah. Oh, see. And Asi, കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പിന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. റോക്കി കുറച്ച് എടുത്തേട്ട കാരനാണ്. അപ്പൊ ബിഗ് ബോസ് അസി അമ്പിയാണ്, റോക്കി റമോയോ അല്ല അന്യനാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് അനുസരിച്ചിട്ട് അസി വരണമെങ്കിൽ അസി വരും, റോക്കി വരണമെങ്കിൽ റോക്കി. സാഹചര്യം നോക്കിട്ട് അന്യം വന്നു അമ്പി വന്നു ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഗുഡ് ലക്ക്. നമുക്ക് അസി റോക്കിയുടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാം. സിംഹാസനത്തിലാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം ഈ ബിഗ് ബോസ് സീസൺ 6 കപ്പ് വിൻ ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള ലക്ഷ്യം അതല്ലല്ലോ, ബാക്കിയുള്ളവര് പിന്നെ അവിടെ കാണാമെന്നാണല്ലോ. റിയലി ഷുവർ ഐ ക്യാൻ അച്ചീവ് ദാറ്റ്. ഓക്കെ, അപ്പം ഇതാണ് എന്റെ വീട്. ഈ വീട്ടിൽ വേറൊരു കാര്യമുണ്ട്, ഈ വീട്ടിൽ നിങ്ങൾ എവിടെ നോക്കിയിരുന്നാലും ഈ വീട്ടിൽ ചുമര് കാണാൻ പറ്റത്തില്ല അല്ലെ. കാര്യം എന്ന് വെച്ചാൽ അതെന്റെ മനസ്സ് പോലെയാണ്, മറകളില്ലാത്ത മനസ്സ് പോലെ. അപ്പം എനിക്ക് മറകളില്ല, അതല്ല അതിലിട്ട് നമ്മൾ പോകണ്ട. പുള്ളി പറഞ്ഞോട്ട് കണ്ടാലും വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ലവനുക്ക് നല്ലവൻ, കെട്ടവനുക്ക് റൊമ്പ കെട്ടവൻ. എന്റെ മോനെ, കൊറേ സീൻ ഡയലോഗ് അല്ലേ. എന്റെ വീട്ടില് ഒരു ബെഡ്റൂമേ ഉള്ളൂ, പക്ഷേ ബിഗ് ബോസില് 4 ബെഡ്റൂം ആണ് ഈ പ്രൊഡക്ഷൻ. എന്തായാലും ഒരു കാര്യം, എനിക്ക് ഇവനെ കാണുമ്പോഴേ നമ്മുടെ മറ്റേ മഹേഷിന്റെ പ്രതികാരവും വരുത്തും സിനിമയിലൊക്കെയുള്ള കാണിക്കാൻ അവനെ എനിക്ക് കറക്റ്റ് സിങ്ക് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ പറയണേ, മകനാണ് അതെ. ഞാൻ പ്രധാനമായിട്ടും പിന്തുടരുന്ന 5 കാര്യങ്ങൾ, ബിഗ് ഡ്രീം, ബിഗ് പാഷൻ, ബിഗ്. ഇതൊരുമാതിരി മോട്ടിവേഷൻ പോലെയല്ല, ബിഗ് വേർഡ്, ബിഗ് ആക്ഷൻ. ഇപ്പൊ എന്താ അതിൽ പുതിയതായിട്ടൊന്നും കൂടെ
അല്ല ഈ സാൻഡ്വിച്ച് അത് ചെയ്യാൻ സാൻഡ്വിച്ച് പറഞ്ഞാ ബിഗ് ബോസ് എനിക്കറിയില്ല അതങ്ങനെ ഒരെണ്ണം എന്താവും എന്തോ അറിയില്ല. അപ്പോ റോക്കിയും നമ്മുടെ ചേർച്ചും റോക്കിയും മിക്കവാറും ഒരു ഇളക്കം ഇളക്കം ഉണ്ടാക്കും അവിടെ പല സീസണിലും പല പല ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ റോക്കി രതീഷും അത് ഉഗ്രം തന്നെ. അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെന്ന് വെച്ചാല് നമ്മുടെ അടുത്ത സീരിയൽ അഡ്രസ് സീരിയലത്തെ കളിയില്ലല്ലോ. ഏഷ്യാനിലെ അടുത്ത സീരിയൽ കോമഡി ആക്ട്രസ് ആണ് അപ്സര. പുള്ളിക്കാര് കുറെല്ലാവർക്കും അറിയാവുന്ന ഫേസ് ആണ്. പുള്ളിക്കാർ കഴിഞ്ഞു. ഈ അടുത്ത് നമ്മള് എപ്പോഴും കാണുന്ന പോലെ തന്നെ ഒരു ന്യൂ കമർ ആക്ടർ എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ടല്ലോ, ആൾക്കാർ പരിചിതമായി വരുന്ന ഒരു ആക്ടർ. അങ്ങനെ നോക്കുന്ന വന്നേക്കുന്ന ഒരാളാണ് ഗബ്രി ജോസ് എന്ന് പറഞ്ഞൊരു പുള്ളി. എനിക്കോട് കുറച്ച് സിനിമ ഒരു സിനിമ ഇക്കാശം ഹീറോ നമ്മുടെ ലക്ഷദ്വീപിൽ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു മീനുകളുടെ ഫിലിം അങ്ങനെ എന്തോ, അതില് പുള്ളിക്കാരൻ ഹീറോ ആയിരുന്നു. പുള്ളിയാണ് പിന്നെ ഒരാള്. പിന്നെ ഉള്ളത് അഗൈൻ അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്നൊക്കെ പറയുന്ന നമ്മുടെ നൂറ. നൂറ പുള്ളിക്കാരൻ മേക്കപ്പിന് ആളാ. പുള്ളിക്കാരി ഒരു നൂറ ഒരു കിടിലും ഡാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കാം ഡാൻസ് നോക്കാം. ആള് ബിടിഎസിന്റെ ആളാ. ബിടിഎസ് അതെങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇങ്ങനെ രണ്ടുപേരുടെ ഒക്കെ ഉള്ളു. ഓ ഇതെന്താന്ന് മനസ്സിലെ ക്യൂ ചീട്ട് ഓ ക്യൂൺ ജിന്ദിരടിക്കാൻ പറ്റുമോ നമുക്ക്? ഹലോ സർ, വെൽക്കം ബിഗ് ബോസ് കുടുംബത്തിലേക്ക്. വെൽക്കം. താങ്ക് യു സോ മച്ച്. നോറ മുസ്കാൻ. യെസ്. എന്താ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്വന്തമായിട്ടിട്ട പേരാണ്? അങ്ങനെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നോറ മുസ്കാൻ സ്വന്തമായിട്ടിട്ട പേരാണ്. ഓതന്റിക് നെയിം ഷൈബൽ സാദത്ത് എന്നാണ്. ഒരു സ്റ്റാർട്ടിംഗ് ടൈമില് ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന അറിയാതെ സാദാ തുടങ്ങിയ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് നോറ വിച്ച് മീൻസ് ലൈറ്റ് ഹോണസ്റ്റ് അങ്ങനെയൊക്കെ ലൈറ്റ് ഹോണസ്റ്റ് മീനിങ് ഉണ്ടായിരുന്നു. മസ്കാൻ അതൊരു പരമ്പര ഇങ്ങനെ ആ ഒരു നെയിം ആണ്. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അതെ. ഓക്കേ, എന്നാലും നോക്ക്. ആള് ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ സംസാരിക്കണ്ടല്ലോ, കണ്ടറിയാം നമുക്ക്. ആക്ച്വലി ഡ്രീം വെച്ചാൽ ഫിലിം ആക്ടിങ്ങിന്റെ ഡ്രീം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളി ഇൻസ്പയർ ആയാൽ പുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് പറഞ്ഞ് നമ്മള് പൊലിപ്പിക്കണോ? ഇതിലല്ല, അത് ശരിക്കും പിക്ക്. ഇതില് ഇതില് ശരി ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഗൂഗിളിൽ നമുക്ക് കിട്ടും. ഗൂഗിളിൽ നമുക്ക് ശരിക്കും ഫുള്ള് ഡാൻസ് പഴയ പിക്ക്. ഇപ്പൊട്ടേ ചേഞ്ച് ആണെച്ചാല് അർജുൻ ഷാ എന്നുവെച്ചാല് ഭയങ്കര ഫിലിമാണ് പുള്ളിയുടെ ഡ്രീം. അതിനുവേണ്ടി പുള്ളി ബിഗ് ബോസിലൊക്കെ വന്നേക്കണം എന്നൊക്കെയാണ്. എന്തായാലും നമുക്ക് പുള്ളി പ്രൊഫൈൽ കണ്ടോക്കാം. എങ്ങനെയിരുന്ന ചാളാണ് പൊക്കോള് വരാൻ തോന്നുന്നു. വെറൈറ്റി എൻട്രി ആണല്ലോ അതിന് കൊടുത്തേക്കണേ. എല്ലാം നടക്കുന്ന വന്നേ വണ്ടിയിലൊക്കെ വരണേ. ഡാൻസ് കളിക്കുന്നു. അധികം മേലിറക്കാൻ ഇഷ്ടമുള്ള താളത്താണ്. സിമ്പിൾ ആയിട്ടൊന്ന് കളിക്കുന്നത്. മമ്മൂട്ടിയാണോ? പാട്ട് വേറെ ആക്കായിരുന്നു. ഈ പാട്ട് വേണ്ടായിരുന്നു. ആ സാധനം ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്.
തീവ്രത കൂടുതലാണല്ലോ ഇനി. വല്ലാത്തൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് കൊടുത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായാലാണ്ടിരിക്കില്ല അതില്. നമുക്ക് നോക്കാം, കണ്ടു നോക്കാം, തുടങ്ങിയല്ലേ ഉള്ളൂ. ബിഗ് ബോസ് ഫാമിലിയിലേക്ക് ഓ ഇത് നാച്ചുറൽ ആണ്. വീട് എവിടെയാണ്? കോട്ടയം. കോട്ടയത്ത് എവിടെ? കടുത്തിരുത്തി. എന്ത് പറ്റി? ഞാൻ സാറിന് ഭയങ്കര ഒരു ഹാർഡ് കോർ ഫാൻ ആണ്. ആക്ച്വലി എല്ലാവരും ഫാൻസ് ആണ്, ബട്ട് ഞാൻ സാറിനെ കണ്ടിട്ടാണ് ലൈക്ക് ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചത്. എന്തായാലും അർജുനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. ആളുടെ മറ്റേ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു. അർജുൻ, ഞാനൊരു കോട്ടയംകാരനാണ്, ഫുൾ ടൈം മോഡലും കൂടിയാണ്. പഠിച്ചതെല്ലാം കോട്ടയം തന്നെയാണ്. പഠിച്ചത് MBA. അങ്ങനെ ഫുൾ ടൈം മോഡലായിട്ട് തുടർന്നു. മോഡൽ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റേജ് ആക്ടിങ്ങിലേക്ക് എനിക്ക് കിടക്കണം. അതിനുവേണ്ടി ഒരു ബിഗ് പ്ലാറ്റ്ഫോം ആണ് ബിഗ് ബോസ്. ഇപ്രാവശ്യം 4 ബെഡ്റൂം ഉണ്ടെന്നൊക്കെയാണ് ലാൽ സാർ പ്രൊമോയിൽ പറഞ്ഞത്. എത്ര ബെഡ്റൂം ആണെങ്കിലും എത്ര ആളുകളാണെങ്കിലും കപ്പ് നമുക്ക്. ഓവറായിട്ട് ഇത് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. ഇത്ര ഇൻട്രോ കണ്ടതില് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, ഞാൻ കേട്ടത് അവിടെ മറ്റുള്ളവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അർജുൻ ഒന്നും കഴിക്കില്ലായിരുന്നു. എന്തോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഏതാ? എനിക്ക് എങ്ങനെയായിരുന്നു? പിന്നെ ലൈക്ക് എനിക്ക് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കില്ല. നോർമൽ ഒരു 80% മാത്രമേ ഞാൻ ഫുഡ് കഴിക്കൂ ഇപ്പോഴും. ഇക്കിഗായി ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ. ഓക്കേ, ഇക്കിഗായി അതൊരു ഹാപ്പിനെസ്സിന്റെ അല്ലേ? യെസ്, ജാപ്പനീസ് റൂൾ ആണ്. ഒരു 80% മാത്രമേ ഫുഡ് കഴിക്കൂ, 20% നമ്മൾ ഹംഗ്രി. ആ ഫയർ എനിക്ക്, ആ ഫയർ ഉള്ളതുകൊണ്ട് സാറിന്റെ അതാ റൂം കാണിച്ചപ്പോഴേ നെറൂട്ടോയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, എല്ലാവിധ പ്രാർത്ഥനകളും. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം. അർജുന, ഒരാളുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അർജുനോട് ആർക്കും എന്താ പറയണമെന്ന്? അപ്പൊ അമ്മയുടെ ബ്ലെസ്സിങ്ങോട് കൂടി വീട്ടിലേക്ക് പോകാം. ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. കേട്ടാ കേട്ടാ, എന്തോ ഉണ്ട് ഇവിടെ, ഇവിടെ എന്തോ മണക്കുന്നുണ്ട്. മോഹൻലാൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചോടെ വെച്ച്, അതെന്തായാലും നമുക്ക് നോക്കാം. വരട്ടായിരിക്കും. പക്ഷെ ഗാഡ് പക്ഷെ നൈസാണ്, എനിക്ക് കണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഫീല് തോന്നുന്നുണ്ട്. നീ എന്തായാലും അടുത്താളപ്പുറം. യെസ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടലി ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഫേസ് ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷെ ഇപ്പത്തെ പുള്ളി ഫേസ് കണ്ടാൽ നമുക്ക് അത്ര ഫെമിലിയർ ആവില്ല. പക്ഷെ പുള്ളിക്ക് ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാത്തൊരു വിലയാ. ആള് പുള്ളി സീനാണ്. ഇപ്പൊ സുരേഷ് മേനോൻ, പുള്ളി മുട്ടയ്ക്ക് അടിച്ച സീനായി. പാലക്കാടൻ മലയാളിയാണ്, പുള്ളി മുംബൈ സെറ്റിൽഡ് ആണ്. ഇപ്പൊ മെയിൻ ആയിട്ട് ബ്രഹ്മരൻ സിനിമയില് മോഹൻലാലിന്റെ അപ്പുള്ള ആളായിരുന്നു. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? കൃഷ്ണനോ അങ്ങനെന്തായിരുന്നു തോന്നുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ ഹിന്ദിസിലൊക്കെ ഒരു 60-ന് മേലെ സിനിമ ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് ഫാമിലിയായിട്ട് നിക്കണം. പുള്ളി അവിടെയാ കുപ്പ് കൂടുതൽ സിനിമ ചെയ്തേക്കുന്നത്. അപ്പൊ പുള്ളി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിയാണ് കുറെ ഏജ് ആയിട്ടുള്ള അങ്കിൾ കോൺസെപ്റ്റ് വന്നേക്കുന്ന. അത്ര ഏജ് ആയിട്ടുള്ള ഫസ്റ്റ് ആളാണെന്ന് തോന്നുന്നില്ലേ? ഇല്ല, ഇതിനു മുമ്പ് എനിക്ക് ആൾക്കാർ ഏജ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്തായാലും എല്ലാ കൊല്ലം അങ്കിൾമാരുണ്ടാവും. അതിലൊരു ആന്റീസ് ആൻഡ് അങ്കിൾസ്, അങ്കിൾസിലൊരു കാറ്റഗറിയാണ്. അപ്പൊ അതിലെ പുള്ളി വന്നേക്കെനിക്ക് തോന്നുന്നു. പിന്നെ അടുത്ത് വന്നേക്കുന്നത് അഗൈൻ അടുത്ത സീരിയൽ ആക്ട്രസ്.
പിന്നെയും ശരണ്യ, ശരണ്യ അടുത്ത സീൽ. അപ്പൊ നാല് സീലായിട്ട് സൈപ്പൈക്കോലോ. ശരണ്യനെയൊക്കെ എല്ലാവർക്കും അറിയാലോ. ശരണ്യ കൊറേ ശരീരമുള്ളതാണ് പുള്ളിക്കാരി. പിന്നെ ലാസ്റ്റ് രണ്ടുപേരും നമ്മുടെ കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നല്ല രണ്ടുപേര്. പക്ഷെ അവരായാലും അവർക്ക് പറയത്തക്ക പ്രൊഫൈൽ ഉണ്ട് കേട്ടോ. റസ്മിൻ ബായ് ഷീസ് എ ടീച്ചർ. നമ്മുടെ രണ്ടുപേരും അതെ, രണ്ടുപേരും ബൈക്ക് മോട്ടോർ ബൈക്ക് റൈഡർ ആണ് രണ്ടുപേരും. അപ്പോ പിന്നെ പുള്ളിക്കാരി എസ് ടി സി കോളേജിലെ പി ടി ടീച്ചറാണ് റസ്മിൻ ബായ്. നിഷാന ഓൾസോ ജേണി ലവർ ആണ് പുള്ളിക്കാരി. ഹിന്ദി ഫുള്ള് ബൈക്ക് റൈഡ് ആയിട്ടുണ്ട്. അങ്ങനെ രണ്ടും പറയത്തക്ക പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെ വന്നേക്കുന്നതും. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയുള്ള 19 പേരാണ് വീട്ടിലേക്ക് കയറി ചെന്നേക്കണത്. ഇനി ആ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കും, ബിക്കോസ് കൊറേ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഈ പ്രാവശ്യം. ഐ തിങ്ക് രതീഷ്, രതീഷ് ആണ് റോക്കി. അവർ എന്തിലൊക്കെ നടത്തും, എന്തിലൊക്കെ സംഭവിക്കും. പിന്നെ സെക്കൻഡ് ഒക്കെ സിജോ, സിജോ പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ ഒരു സിജോ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാവുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എന്തായാലും അപ്പോ വലിയ വലിയ വീടുകളിലെ വലിയ വലിയ വർത്തമാനങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീസൺ വണ്ണിൻ സീസൺ സിക്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പാസ്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.